ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വൈറ്റമിൻ ഡിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ആദ്യം തന്നെ അത് മതിയായ അളവിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ എന്തൊക്കെ ഗുണങ്ങൾ അത് തരുന്നു നമുക്ക് നോക്കാം അത് നമ്മുടെ എല്ലുകൾക്ക് ബലം നൽകാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷനെ നല്ല രീതിയിൽ ആക്കാനായിട്ട് വൈറ്റമിൻ ഡി സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ശരീരത്തിന് ഊർജ്ജം പ്രദാനം ചെയ്യാനായിട്ടും വൈറ്റമിൻ ഡി സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ നോർമൽ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും നമുക്ക് സഹായിക്കുന്നു ടൈപ്പ് വൺ ടൈപ്പ് ടു ബ്ലഡ് പ്രഷർ ഒക്കെ വരാതിരിക്കാൻ തടയാനായിട്ടും നമുക്ക് വൈറ്റമിൻ ഡി സഹായിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഏകദേശം എഴുപത് തൊട്ട് തൊണ്ണൂറ് ശതമാനം ആളുകളിലും നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണുന്നുണ്ട് അടുത്തതായി വൈറ്റമിൻ ഡി കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മെയിൻ കാരണം നമ്മൾ സൂര്യപ്രകാശം ഏൽക്കാത്തതാണ് അത് കൂടാണ്ട് നമുക്ക് വൃക്ക തകരാറുള്ള പേഷ്യൻസിനും അതുപോലെ അമിതമായി വണ്ണമുള്ളവരിലും നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണാം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എങ്ങനെ തിരിച്ചറിയാം അല്ലെങ്കിൽ അത് എന്തൊക്കെ ലക്ഷണങ്ങൾ നമുക്ക് കാണിക്കുന്നു എന്ന് നോക്കാം ആദ്യമായി തന്നെ ഇപ്പം സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ വൈറ്റമിൻ ഡി മതിയായ അളവിൽ ശരീരത്തിൽ ഇല്ല എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ മുടി കൊഴിച്ചിൽ പിന്നെ അതുകൂടാണ്ട് നമുക്ക് അമിതമായ ക്ഷീണം തോന്നാം ശരീരത്തിന് ഉറക്കം ഇനിയും ഉറങ്ങണം എന്നുള്ള ഒരു ടെൻഡൻസി വരാം അതുപോലെ തന്നെ നമ്മുടെ കാരണമില്ലാത്ത വേദനകൾ ശരീരത്തിൽ മസിലാവാം അല്ലെങ്കിൽ എല്ലാ ജോയിൻസിലും വേദന വരാം ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് വൈറ്റമിൻ ഡി ഉറപ്പായിട്ടും ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ട് പിന്നെ കുട്ടികളിലൊക്കെ ആണെങ്കിൽ ഓർമ്മക്കുറവ് വലിയ വേദിയിൽ സംഭവിക്കാം ഓർമ്മക്കുറവ് അതുപോലെ തന്നെ ശ്രദ്ധയില്ലായ്മ ഇതെല്ലാം നമുക്ക് വൈറ്റമിൻ ഡി കുറയുമ്പോൾ ശരീരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ മൂഡ് സ്വിങ്സ് നമുക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ സ്ട്രെസ് ഫാക്ടേഴ്സ് ഒക്കെ ഈ ഒരു കണ്ടീഷനിലുള്ള ആൾക്കാരിൽ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും നമുക്ക് റിക്കറൻ്റ് ആയിട്ട് പനിയോ ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ചെറിയൊരു വെയിൽ കൊണ്ടാലോ അല്ലെങ്കിൽ മഴ മഴ കൊണ്ടാലോ ഒക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അസുഖങ്ങൾ പിടിപെടാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം അല്ലെങ്കിൽ നമ്മുടെ വൈറ്റമിൻ ഡിയുടെ അളവ് എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് അടുത്തു നോക്കാൻ പോകുന്നത് നമുക്ക് മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് തന്നെയാണ് ഒരു എൺപത് ശതമാനവും നമ്മൾ കൊണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വൈറ്റമിൻ ഡിയുടെ അളവ് കൂട്ടാൻ പറ്റുള്ളൂ ബാക്കി ഇരുപത് ശതമാനം മാത്രമാണ് നമുക്ക് ആഹാരത്തിൽ കൂടെ വൈറ്റമിൻ ഡി കിട്ടുന്നത് അതിൽ രാവിലെ നമ്മൾ പത്ത് തൊട്ട് മൂന്ന് മണിക്കുള്ളിൽ ഉള്ള വെയിൽ കൊള്ളുന്നതാണ് ഉത്തമമായിട്ടുള്ളത് ഒരു പതിനഞ്ച് മിനിറ്റ് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ നമുക്ക് വെയിൽ കൊള്ളാം ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും ഇങ്ങനെ കൊള്ളുന്നത് വളരെ നല്ലതാണ് സൺ എക്സ്പോഷർ നല്ല രീതിയിലും ഉണ്ടെങ്കിലേ നമുക്ക് ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദനം നടക്കുകയുള്ളൂ വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാം അതിൽ തന്നെ മത്സ്യങ്ങളിലും മാംസങ്ങളിലും നല്ല രീതിയിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് മത്സ്യങ്ങൾ പറയുകയാണെങ്കിൽ അയല ചൂര കക്ക കിളിമീൻ തുടങ്ങിയവയിൽ നല്ല രീതിയിലുണ്ട് പിന്നെ ബീഫിൻ്റെയൊക്കെ ലിവറിലും വൈറ്റമിൻ ഡിയുടെ അളവ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ പാൽ ഫാറ്റ് മാറ്റാത്ത ഒരു മിൽക്കാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഒരുപാട് അളവിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ പോലുള്ള കണ്ടീഷൻ ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് കുറഞ്ഞത് ഒരു ഗ്ലാസ് എങ്കിലും ഫാറ്റോട് കൂടിയ പാൽ കുടിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ മെയിൻ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് മുട്ട ഡെയിലി ഒരു രണ്ട് മുട്ട കഴിക്കുകയാണെങ്കിൽ അറുപത് തൊട്ട് എഴുപത് ശതമാനം വരെ നമുക്ക് വൈറ്റമിൻ ഡിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടാൻ ചാൻസ് ഉണ്ട് ഇനി അടുത്തത് നമുക്ക് പ്ലാന്റ്സിലേക്ക് വരുവാണെങ്കിൽ പ്ലാന്റ് സോഴ്സ് വളരെ കുറവാണ് വൈറ്റമിൻ ഡി എന്നിരുന്നാലും നമുക്ക് വെള്ളക്കൂണിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പച്ച പച്ച ചീരയിലും നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഓറഞ്ച് ജ്യൂസിൽ വളരെ കുറച്ചളവിലാണെങ്കിലും അതിലും വൈറ്റമിൻ ഡിയുടെ സാന്നിധ്യമുണ്ട് പിന്നെ പയർ പരിപ്പ് കടല തുടങ്ങിയ സാധനങ്ങളിലും നമുക്ക് വൈറ്റമിൻ ഡി ലഭ്യമാണ് ഇതിലൂടെ ഒന്നും മതിയായ അളവിൽ ശരീരത്തിൽ വൈറ്റമിൻ ഡി കിട്ടാത്ത ആൾക്കാർ സപ്ലിമെന്റ് ആയിട്ട് തന്നെ എടുക്കേണ്ടി വരും സാധാരണ പറയുന്നത് ഒരു സിക്സ്റ്റി തൗസൻഡ് ഇന്റർനാഷണൽ യൂണിറ്റ് ഒക്കെ നമുക്ക് മാസത്തിൽ ഒരിക്കൽ എടുക്കേണ്ടതായിട്ട് ഉണ്ട് അതിലും വളരെ കുറവായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കത് ആഴ്ചയിൽ ഒരിക്കൽ എടുക്കേണ്ടി വരും സപ്ലിമെന്റ്സ് എങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് തന്നെ പറയുന്നു നമ്മൾ ഫുഡിൽ കൂടെയും അതുപോലെ സൺലൈറ്റിൽ കൂടെയും തന്നെ നമുക്ക് വൈറ്റമിൻ ഡി നോർമൽ ലെവലിലേക്ക് കൊണ്ടെത്തിക്കാൻ നോക്കുക സപ്ലിമെന്റിൽ ഉപരി എങ്കിൽ മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് നോർമൽ സീൽ നമുക്കിത് തുടരാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഡയറ്റും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ വൈറ്റമിൻ ഡിയുടെ അളവ് ശരീരത്തിൽ മതിയായ അളവിൽ നിലനിർത്താൻ ശ്രമിക്കുക